ഞാൻ വലിയവനാണ്, ഞാനൊരു പ്രസ്ഥാനമാണ്, ഞാൻ ഏതാ മഹാസംഭവമാണ് എന്ന അഹങ്കാരം എടുത്തു മാറ്റിയിട്ട് നീ സ്വയം ശോധന ചെയ്യണം. നീ എത്ര ഉന്നതനെങ്കിലും എത്ര ഭയങ്കരനെങ്കിലും ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ ഉയർത്താതെ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കാതെ സ്വയം ശോധന ചെയ്യണം. അതൊരു അനുഗ്രഹമാണ്. ദൈവദാസന്മാരെ തകർത്ത് കളയുന്ന ഭൂതങ്ങളുടെ സ്തോത്രം, ഭൂതങ്ങളെ ഇരിപ്പിടമാകുന്ന ചില ഇസബേലുകളെ നിനക്ക് ബ്ലോക്ക് ചെയ്യാനുണ്ട്. ചില അന്ധകാരത്തോട് നിനക്ക് എതിർത്തെളുപ്പാനുണ്ട്. സ്വയം ശോധന ചെയ്താട്ടെ. സ്വയം ശോധന ചെയ്യണം, സ്വയം ശോധന ചെയ്യണം. എവിടെയാ എനിക്ക് കുഴപ്പം പറ്റിയത്? സ്വയം ശോധന ചെയ്യണം. ആരൊക്കെ ആർക്കൊക്കെ എതിരെയാ കുറ്റം പറഞ്ഞത്? സ്വയം ശോധന ചെയ്യണം. ആരൊക്കെയാ നിസാരനെന്നും തുറച്ചു നോക്കിയത്? സ്വയം ശോധന ചെയ്യണം. ഞാൻ വലിയവനാണ്, ഞാനൊരു പ്രസ്ഥാനമാണ്, ഞാൻ ഏതാ മഹാസംഭവമാണ് എന്ന അഹങ്കാരം എടുത്തു മാറ്റിയിട്ട് നീ സ്വയം ശോധന ചെയ്യണം. നീ എത്ര ഉന്നതനെങ്കിലും എത്ര ഭയങ്കരനെങ്കിലും ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ ഉയർത്താതെ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കാതെ സ്വയം ശോധന ചെയ്യണം. അതൊരു അനുഗ്രഹമാണ്. സ്വയം ശോധന അതൊരു അനുഗ്രഹമാണ്. മഹാനായ ദൈവത്തിന്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന സ്തോത്രം റൈനാർഡ് ബോങ്കെ, 70 പേർക്ക് താഴെ മാത്രം ഉണ്ടായിരുന്ന ഒരു ക്ലോസ് നെറ്റ്വർക്ക് മീറ്റിംഗ് വർഷങ്ങൾക്കും ഓസ്ട്രേലിയ നടക്കുമ്പോൾ മെൽബൺ ഓസ്ട്രേലിയയില് റൈനാർഡ് ബോങ്കെ എങ്ങനെയാണ് പറഞ്ഞത്? സുരേഷ്, സ്തോത്രം, വൺസ് ഇൻ സിക്സ് മന്ത്സ്, 6 മാസത്തിൽ ഒരു ദിവസം എൻ്റെ ഫോണിനെ ഞാൻ ഓഫ് ചെയ്യും. 6 മാസത്തിൽ ഒരു ദിവസം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാറുക. എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അറിയാം ഞാൻ എവിടെയുണ്ടെന്ന്. 6 മാസത്തിലൊരു ദിവസം ഞാൻ മാറി നിന്നിട്ട് വൺസ് ഇൻ സിക്സ് മന്ത്, 6 മാസത്തിലൊരു ദിവസം ഞാൻ എന്നിലേക്ക് നോക്കാം, എന്നിലേക്ക് നോക്കാം, സ്വയം ശോധന ചെയ്യും. എവിടെയൊക്കെ കുഴപ്പം സംഭവിച്ചേ, എവിടെയൊക്കെ തകരാറുണ്ടായേ, എവിടെയൊക്കെ എനിക്ക് പ്രശ്നമുള്ളത്, സ്വയം ശോധന ചെയ്യും. സ്തോത്രം, അതെ, ആവർത്തിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കും, നന്മകളെ ആവർത്തിക്കും, തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കും. കമോൺ, ചെയ്യാമോ? നല്ല കാര്യങ്ങളെ ആവർത്തിക്കാമോ? നല്ലതിനെ കൊണ്ടു നടക്കാമോ? ആ തിന്മ അതിനെ ഉപേക്ഷിക്കാമോ? ചിലരെ നിനക്ക് ഫോണിൽ ബ്ലോക്ക് ചെയ്യാനുണ്ട്. ചില സ്തോത്രം അത് ഇസബേലുകളെ, സ്തോത്രം, ദൈവദാസന്മാരെ തകർത്ത് കളയുന്ന ഭൂതങ്ങളുടെ സ്തോത്രം, ഭൂതങ്ങളെ ഇരിപ്പിടമാകുന്ന ചില ഇസബേലുകളെ നിനക്ക് ബ്ലോക്ക് ചെയ്യാനുണ്ട്. ചില അന്ധകാരത്തോട് നിനക്ക് എതിർത്തെളുപ്പാനുണ്ട്. സ്വയം ശോധന ചെയ്താട്ടെ. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം, നമുക്ക് സ്വയം ശോധനയല്ല ഉള്ളത്, മറ്റുള്ളവനെ കാണാനുള്ള മൈക്രോസ്കോപ്പാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ എവിടെ പോയി, അവൻ എവിടെ നിന്നു, അവൻ എങ്ങനെയായി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് PhD എടുത്ത് ശാപം പെരിയിപ്പിക്കുന്നത്, നിന്നെയും നിന്റെ തലമുറയും തകർക്കുന്ന ശാപം, സ്തോത്രം, അത് പെരുകുന്ന സ്വഭാവം നിർത്തിക്കൊണ്ട് കുത്തിയിരുന്ന് നോക്കാം നിന്റെ ജീവിതത്തിന് എവിടെയാ കുഴപ്പം വന്നത്, നിനക്കെവിടെയാ തകരാറ് വന്നത്. ആത്മീയ അഹങ്കാരവും അഹന്തയും കളഞ്ഞിട്ട് ദൈവത്തിന്റെ മുന്നിൽ താഴ്ത്തു. ദുഷ്ടനായ മനുഷ്യൻ, അവന്റെ ജീവിതം ഇതാ ടേൺ അറൗണ്ട് ആയി, ടോട്ടലി വ്യത്യാസപ്പെട്ടു അവന്റെ ജീവിതം. സ്തോത്രം, 100%, സ്തോത്രം, അബൗട്ട് ടേൺ ആയി 100%, സ്തോത്രം, അവന്റെ ജീവിതം മാറി. അവന്റെ ചങ്ങല പൊട്ടി. നിന്റെ ചങ്ങല പൊട്ടുവാൻ, ബ്രേക്ക് ദ ചെയിൻ, നിന്റെ ചങ്ങല പൊട്ടേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നും ഈ ബന്ധനത്തിലും അരിഷ്ടതയിലും ഞെരുക്കത്തിനും ദാരിദ്ര്യത്തിലും ആത്മീയ മൂല്യച്യുതിയിലും തകർച്ചയും, സ്തോത്രം, നിന്നിൽ നിന്ന് എന്നേക്ക് വിട്ടുമാറാൻ നീ ആരാകട്ടെ, പാസ്റ്റർ അടുത്ത് നിൽക്കുന്നവനാകട്ടെ, അകം നിന്ന് നീ ആരാണെങ്കിലും ഇന്ന് പകൽ മന്ദബുദ്ധിയാകല്, മറ്റുള്ളവരെ എത്തി നോക്കുന്ന ആ വൃത്തികെട്ട സ്വഭാവത്തെ നിർത്ത്. ഫേസ്ബുക്കിൽ മറ്റൊരുത്തനെ, സ്തോത്രം, മറ്റൊരുത്തനെ ഇട്ട് താങ്ങുന്നത് ലൈക്ക് അടിക്കുന്ന പരിപാടി നിർത്ത്. വാട്സപ്പിൽ മറ്റേ ഫോർവേഡ് ചെയ്യുന്ന പരിപാടി നിർത്ത്. അന്യന്മാരുടെ രക്തം നിന്റെ ജീവിതത്തിൽ വീഴരുത്, നിന്റെ ഭവനത്തിൽ വീഴരുത്. നിർത്ത്. മലയാളിയായിരിക്കാതെ ദൈവപൈതലായിരിക്കുക. ഒരിക്കൽ കൂടെ, മലയാളിയാകാതെ ദൈവപൈതലായിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. വേദപുസ്തകം പറയുന്നു, മനസ്സ് ചെയ്ത സ്വന്തം ജീവിതത്തെ നോക്കി സെൽഫായി അനലൈസ് ചെയ്ത്. സഹോദരി സഹോദരന്മാരെ, വളരെ താഴ്മയോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, വളരെ നിങ്ങളെ കുറ്റം പറയാനല്ല ദൈവനെ വിളിച്ചത്. സ്തോത്രം, ഞാൻ വളരെ താഴ്മയോടെ അവരുടെ സെൽഫായി അനലൈസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന്. ഭയങ്കര അനുഗ്രഹമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. നമുക്കറിയാം വേദപുസ്തകം അനുസരിക്കുന്നത് കൊണ്ടുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമുണ്ട്. അതുപോലെ അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ആരെങ്കിലും തോന്നുന്നെങ്കിൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ, തോന്നുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ സെൽഫായി നീ അനലൈസ് ചെയ്യും. സ്വന്തം ജീവിതത്തെ നോക്ക്, സ്വന്തം ജീവിതത്തെ നോക്ക്. കൊളുത്തുകളെ ചങ്ങലയിൽ കിടന്ന് ഒരുത്തൻ, അയ്യോ എങ്ങാണ്ടിരിക്കേണ്ടവനായിരുന്നു, യെരുശലേമിൽ ചെത്തി രാജസ്ഥാനത്ത് സിംഹാസനത്തിൽ ഇരിക്കേണ്ടവന്, ലക്ഷങ്ങളെ ഭരിക്കേണ്ടവനാ, ഭയങ്കര രാജാവായി ചെത്തേണ്ടവനാ, അനുഗ്രഹിക്കപ്പെട്ടവനായി ഇരിക്കേണ്ടവനാ,
എങ്ങാണ്ട് ഉയരത്തിലിരിക്കേണ്ട ഞാൻ ഇതാ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് ശത്രുവിൻ്റെ ജയിലിൽ ബന്ധനത്തിൽ കിടക്കുക. ബന്ധനത്തിൽ കിടക്കുക. ആ കയ്പിൽ നിറഞ്ഞിരിക്കുന്നവനോട് പറയുന്നു, ബന്ധനത്തിൽ കിടക്കുക. മറ്റുള്ളവരുടെ ഈർഷ്യയും പകയുള്ളവനോട് പറയുന്നു, ബന്ധനത്തിൽ കിടക്കുക. ഒരു ചർച്ചിൽ സ്തോത്രം ഒരുമിച്ച് ആരാധിച്ചാലും വേറെയുള്ളവരോട് സംസാരിക്കാതെ കയ്പിലും പകയിലും നിറഞ്ഞിരിക്കുന്നവർ നോക്കി പറയുന്നു, നീ ബന്ധനത്തിൽ കിടക്കുക. മറ്റുള്ളവനെ ഉൾക്കൊള്ളാത്തവനെ സ്തോത്രം, ബന്ധനത്തിൽ കിടക്കുക. മറ്റുള്ളവനെ അംഗീകരിക്കാത്തവനെ, മറ്റൊരുത്തൻ്റെ അഭിഷേകത്തെ ശുശ്രൂഷയെ അംഗീകരിക്കാത്തവനെ, നീ ബന്ധനത്തിൽ കിടക്കുക. ഇവനതാ ചങ്ങലയിലും കുളത്തിലും കിടക്കുക, ബന്ധനത്തിൽ കിടക്കുക. ചങ്ങലയെ മുറിക്കണം, ചങ്ങലയെ മുറിക്കണം. ഈ ജയിലിൽ കിടന്ന കാര്യം നടക്കത്തില്ല. മനുഷ്യ മനസ്സിലായി, ഞാൻ ദുഷ്ടനായിരുന്നു. യഹൂദാ രാജാക്കന്മാരെക്കാളും യെരുശലേം രാജാക്കന്മാരെക്കാളും ഞാൻ ദുഷ്ടനായിരുന്നു. ഈ ചങ്ങല മുറിഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ ചങ്ങല മുറിയണേ എന്ത് ചെയ്യണം? സ്തോത്രം. ആ ഞാൻ രാജാവാണ്, ദൈവമേ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങിവാ എന്നല്ല അവൻ പറഞ്ഞത്. ചിലർ ആരാധനയ്ക്ക് വരുന്ന നോക്കിയാൽ, ചിലർ ആരാധയ്ക്ക് നോക്കിയാൽ സ്തോത്രം ദൈവത്തിൻ്റെ ബോസാണെന്ന് തോന്നുന്നു. നിഗളികൾ എന്നെ കേൾക്കുന്ന അധികം മക്കളെ, സമൂഹത്തിൽ ഏറ്റവും താഴ്മയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ ജനം. ഒരിക്കൽ കൂടെ, സമൂഹത്തിൽ ഏറ്റവും താഴ്മയുള്ളവരായിരിക്കണം ദൈവജനം. താഴ്മയുള്ളവരെ കാണണോ? എൻ്റെ സഭയവാ എന്ന് പറയേണ്ട പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. പുസ്തകം എടുത്ത് ഞാൻ പറയട്ടെ, താഴ്മയുള്ളവരെ കാണണോ? താഴ്മയുള്ളവരെ കാണുമെങ്കിൽ ഞങ്ങളുടെ ചർച്ചയവാ, ഞങ്ങളുടെ ചർച്ചയിലാണ് ഏറ്റവും താഴ്മയുള്ളവർ എന്ന് പറയേണ്ട ഒരു പുതിയ ഫാഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലരെന്നെ തുറച്ചു നോക്കി എന്ന് എനിക്കറിയാം. ഒറ്റ എണ്ണം സ്തോത്രം ഇതിന് സ്തോത്രം പറയുമെന്ന് എനിക്കൊന്ന്, പക്ഷെ അതാണ് പുസ്തകം പറയുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മ അഭിനയിക്കുകയല്ല, താഴ്മയുള്ളവർ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി മാത്രമല്ല ശിഷ്യന്മാരുടെ പാദം ഇടക്കി കഴുകി. എൻ്റെ പേരാണ് താഴ്മ. ശിഷ്യന്മാരെ 12 പേരടാ, ഞാൻ 3.5 വർഷം ഓടി നടക്കായിരുന്നു, എല്ലാവരും എൻ്റെ പാദം കഴുകി യേശുവിന് പറയാമായിരുന്നു, നത്തിങ് റോങ്. പക്ഷെ അവൻ ശിഷ്യന്മാരുടെ പാദം കഴുകി ഒരു ദാസനായി, ഒരു അടിമയായി. അത് യേശുവിന്റെ സ്വഭാവം. ഇതാ മനുഷ്യ നോക്ക്, അവന്റെ ചങ്ങല പൊട്ടുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോ തനിരുന്ന സ്ഥാനത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് കാണും, മുട്ടുമടക്കി കാണും. ദൈവത്തിന് മുൻപിൽ അവൻ പറഞ്ഞു, സോറി സോറി, തെറ്റിപ്പോയി തെറ്റിപ്പോയി, എൻ്റെ അപ്പൻ്റെ വഴിയിൽ ഞാൻ നടന്നില്ല. എൻ്റെ അപ്പന് എക്സ്ട്രാ ടൈം നീ കൊടുത്തപ്പ, എക്സ്ട്രാ ടൈമിൽ ജീവിച്ചവനാ ഞാൻ, എക്സ്ട്രാ ഗ്രേസിൽ ജീവിക്കേണ്ട ഒരുത്തനായിരുന്നു ഞാൻ. ഞാൻ പറയുന്ന മറ്റേ പാപം ചെയ്യുന്ന ഗ്രേസ് അല്ല, ആ മറ്റേ ചങ്ങനാശ്ശേരിയുടെ എക്സ്ട്രാ പാപം, പാപത്തിൻ്റെ ഗ്രേസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന വിശുദ്ധിയുടെ ഗ്രേസ്, സ്തോത്രം, പാപത്തിൽ നിന്ന് ചാടി പുറത്തു വരേണ്ട ഗ്രേസ്, ദൈവവചനം അനുസരിക്കുന്ന കൃപ, സ്തോത്രം, കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന കൃപ, അതാണ് ഞാൻ പറഞ്ഞത്. സോ സ്തോത്രം, മനുഷ്യ പറഞ്ഞു, മനുഷ്യ പറഞ്ഞു, മനുഷ്യ പറഞ്ഞു, സ്തോത്രം, കർത്താവേ, ഞാൻ ഹിസ്കിയാവ്, എൻ്റെ പപ്പയുടെ വഴിയിൽ, എൻ്റെ അപ്പൻ്റെ വഴിയിൽ ഞാൻ നടന്നില്ല. എൻ്റെ അപ്പൻ തന്ന എക്സ്ട്രാ ടൈമിലായിരുന്നു ഞാൻ ജനിച്ചത്. ആ എക്സ്ട്രാ ടൈമിൽ ജനിച്ചതായ ഞാൻ കൂടുതൽ അങ്ങയുടെ മുഖം തേടി എക്സ്ട്രാ അനുഭവിച്ചവനാണ്, ഞാൻ എക്സ്ട്രാ അനുഭവിച്ചവനാണ്. ഞാൻ മറ്റുള്ളവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു. ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടെ ചെയ്യേണ്ടതായിരുന്നു. മറ്റുള്ളവർ ഓടിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഓടേണ്ടവനായിരുന്നു. മറ്റുള്ളവർ നിന്നതിനേക്കാൾ കൂടുതൽ നിൽക്കേണ്ടവനായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ സ്തോത്രം അതെ പ്രയോജനപ്പെട്ടതിനേക്കാൾ ഞാൻ കൂടുതൽ പ്രയോജനപ്പെടേണ്ടായിരുന്നു. ഈ 3-ാം തീയതി നമുക്ക് നിലവിളിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ പോലെയല്ല, അവരെക്കാൾ കൂടുതൽ എക്സ്ട്രാ 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 എക്സ്ട്രായി ഈ തലമുറയിൽ എനിക്ക് നിൽക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിന് ദൈവത്തിൻ്റെ ദാവത്തിന് മഹത്വത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എക്സ്ട്രാ ആയി ദൈവം ഏതാണ്ടൊക്കെ തന്നു. എക്സ്ട്രാ ആയി ജോലി, എക്സ്ട്രാ ആയി ഡിഗ്രി, എക്സ്ട്രാ ആയി അർഹതയില്ലാത്തത്. ഞാൻ പഠിച്ചു കയറുമോ എന്ന് വിചാരിച്ചില്ല, ഈ ജോലിയിൽ എത്തുമെന്ന് വിചാരിച്ചില്ല, ഈ ഇത്രയും പൈസ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല, ഇന്ന് കാണുന്നതായ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പലതും ഒന്നും ഞാൻ നേടിയതല്ല, എൻ്റെ ജീവിതത്തിൽ എക്സ്ട്രാ 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 അവൻ തന്നതാണ്. അതുകൊണ്ട് എക്സ്ട്രാ ആയി ഞാൻ നിന്നേ പറ്റത്തുള്ളൂ. പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ പിന്മാറ്റക്കാരെ കർത്താവ് ഇതാ കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവർക്കൊരു ഇളക്കം ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു. ബ്രേക്ക് ദ ചെയിൻ, ബ്രേക്ക് ദ ചെയിൻ. ആ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം, ക്യാൻ യു സീ ദാറ്റ്, ഹിയർ ദാറ്റ്, ആ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം. മനശ്ശേ, മനശ്ശേ കിടക്കുന്ന റൂമിൽ ബാബേൽ സംസ്ഥാനത്ത്, ആ ബാബേൽ പട്ടണത്തിൽ ഉണ്ടായിരുന്ന പടയാളികൾ പറഞ്ഞു, നോക്ക് ആ റൂമിലേതാണ്ട് നടക്ക, ചങ്ങല കിരുങ്ങുക, നോക്കുമ്പോ മുട്ടുമേ നിൽക്കുന്നു, ദൈവത്തിന്റെ മുൻപിൽ തന്നെത്താൻ. ആരോ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാ പലരും കൈവക്കിയതാ.
ഞാൻ പറഞ്ഞിട്ടാ പലരും എഴുന്നേറ്റത്, ഞാൻ പറഞ്ഞിട്ടാ പലരും കൈയടിക്കുന്നത്. അതോടെ ഏറ്റവും വലിയ കുഴപ്പമായതാ, ഈ പാസ്റ്റർമാരെ പ്രീതിപ്പെടുത്തുന്ന പരിപാടി നിർത്തിയിട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പഠിക്കണം. ഇവിടെ പ്രവാചകൻ വന്ന് പറഞ്ഞില്ല, ദാവീദ് മനസാന്തരപ്പെട്ടത് നാഥാം എന്ന് പറഞ്ഞപ്പോഴാ. ഇവിടെ ആരും പറഞ്ഞില്ല, പ്രവാചകൻ പറഞ്ഞില്ല, ദൂതൻ ഇറങ്ങിയില്ല. അവൻ തന്നെ തന്നെ അനലൈസ് ചെയ്തു. മനസ്സേ, രാജാവ് എൻ്റെ അപ്പൻ രാജാവ്, എൻ്റെ വല്യപ്പച്ചന്മാരെല്ലാവരും രാജാവ്, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ലോ, നീ ഇങ്ങനെ കഴിയേണ്ടവനല്ലോ, നിന്റെ വീട് ഇങ്ങനെ അല്ല ആയിരിക്കണമായിരുന്നു, നിന്റെ വീട് ഇങ്ങനെയല്ല, നിന്റെ ജീവിതം ഇങ്ങനെയല്ല, ഈ കുളത്തിലും ഈ ചങ്ങലയിലും കിടക്കേണ്ടത് അല്ല ലൈഫ്, എങ്ങാണ്ട് ഇരിക്കേണ്ടതായിരുന്നു. സെൽഫായി അനലൈസ് ചെയ്തു, സെൽഫായി അനലൈസ് ചെയ്തപ്പോ ദിസ് ഈസ് എ കീ, ദൈവത്തിന് മുൻപിൽ തന്നെത്താൻ താഴ്ത്തി.